ഹായ് ഗുഡ് മോർണിംഗ് അസ്സലാമു അലൈക്കും എല്ലാവരും റെഡിയായില്ലേ ക്ലാസ്സിൽ എത്തിയോ എല്ലാവരും എത്തിയോ ആ എല്ലാവരും എത്തിയല്ലേ അപ്പോൾ ഞാൻ ആരാൾ മനസ്സിലായില്ല നിങ്ങൾക്ക് ഞാൻ ടീച്ചർ എന്താ പേര് സാഹിറ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് എടുക്കണമെന്ന് അറിയോ എസ് എസ് ഏതാ എടുക്കണത് എസ് എസ് അപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരണം മിസ്സിന് അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഐ ആം സാഹിറ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേര് മിസ്സിന് പറഞ്ഞു തരണം ഐ ആം പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അതുപോലെ ഐ ആം ഏ നിങ്ങൾ ബോയ്സും ഗേൾസും എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ ഇരിക്കണല്ലേ അപ്പം നിങ്ങൾ ബോയ് ആണെങ്കിൽ ബോയ് എന്ന് പറയാം അല്ലെങ്കിൽ എന്ത് പറയണം ഗേൾസ് എന്ത് പറയണം ഗേൾ എന്ന് പറയണം അപ്പം അയാം നിങ്ങളുടെ പേര് പറയാം അയമ്മേ ബോയ് ആണെങ്കിൽ ബോയ് എന്ന് പറയണം ഗേൾസ് ഗേൾ എന്നും പറയണം നിങ്ങൾ ഇനിയിപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് യു കെ ജിയിലാണോ അല്ല ഇപ്പം എത്രയിലാണ് പഠിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അപ്പോൾ എന്ത് പറയണം ഐ സ്റ്റഡി ഇൻ ക്ലാസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ സ്കൂൾ ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നത് സ്കൂളിൻ്റെ പേര് മറന്നോ ഇല്ല എന്താണ് സ്കൂളിൻ്റെ പേര് ഇക്ര ഇംഗ്ലീഷ് സ്കൂൾ എന്താണ് സ്കൂളിൻ്റെ പേര് ഇക്ര ഇംഗ്ലീഷ് സ്കൂൾ അപ്പം അയാൾ നിങ്ങളുടെ പേര് പറഞ്ഞു തരാം പിന്നെ നിങ്ങൾ ബോയ് ആണോ ഗേൾ ആണോ എന്ന് അതിന് ശേഷം നിങ്ങൾ പഠിക്കുന്ന ക്ലാസ് ഫസ്റ്റാണ് നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയാം പിന്നെ ഏത് സ്കൂളിലാണ് ഇക്ര ഇംഗ്ലീഷ് സ്കൂൾ അതിനുശേഷം നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ഐ ലിവ് ഇൻ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് രാമംകുത്ത് പിന്നെന്താണ് വേണ്ടത് നിങ്ങളെ കുറിച്ച് പിന്നെ എന്താണ് എനിക്കറിയേണ്ടത് നിങ്ങളുടെ ബർത്ത്ഡേ മൈ ബർത്ത്ഡേ ഈസ് ഓൺ ബർത്ത്ഡേ ബർത്ത്ഡേ എന്നാണെന്ന് പറഞ്ഞു തരണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് പേര് ബോയോ ആണോ ഗേളാണോ അതുപോലെ പഠിക്കുന്ന ക്ലാസ് സ്കൂളിൻ്റെ പേര് പിന്നെ താമസിക്കുന്ന സ്ഥലം പിന്നെന്താണ് ബർത്ത്ഡേ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ ബുക്കിലേ ആ ബുക്കിൽ നോക്കുക എബൗട്ട് മീ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അപ്പോൾ ഇതാ ഈ കോളം കണ്ടല്ലോ ഈ കോളത്തിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ട് മിസ്സിന് സെറ്റ് ചെയ്ത് തരണം അപ്പോൾ നിങ്ങളെ കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത് അതാണ് ഞാനിതിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ ഓക്കെ